കച്ചവടക്കാരന്റെ മനസ്സോടെ ഇന്ത്യ രാജ്യത്തെ കബളിപ്പിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് എന്ന് ആര്യാടൻ ഷൗക്കത്ത്. സംഘപരിവാറിന്റെ എച്ചിൽ നിന്ന് തടിച്ചു കൊഴുക്കുകയാണ് കേരള സർക്കാർ എന്നും ജനങ്ങളെ പിഴിയുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. 2014 യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ അന്താരാഷ്ട്ര നിധിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിന്റെ അതിന്റെ ഏറ്റവും ഉയർന്ന വില $145 വില ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഓയിൽ ഫുയലുണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്ത് സബ്സിഡി കൊടുത്ത് ഏകദേശം 2 ലക്ഷം കോടി രൂപ സബ്സിഡി കൊടുത്തു ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യു പി എ ഗവൺമെന്റുള്ള കാലം. അന്ന് യു പി എ ഗവൺമെന്റ് 2014 അധികാരത്തിൽ നിന്ന് താഴെ പോകുമ്പോൾ അതുവരെ നമ്മൾ ആകെ ചുമത്തിയ നികുതി 1 ലിറ്റർ പെട്രോളിന് 9.47 രൂപ, ഡീസലിന് 1 ലിറ്ററിന് 3.56 രൂപ ആകെയുള്ള നികുതി. ആ നികുതി 2014 യു പി എ ഗവൺമെന്റ് അധികാരത്തിന് താഴെ പോയപ്പോൾ 7 വർഷം കൊണ്ട് അധികാരത്തിൽ വന്ന ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 7 വർഷം കൊണ്ട് രാജ്യത്ത് വർദ്ധിപ്പിച്ച നികുതി എത്രയാണെന്നറിയുന്നത്? ഇന്ത്യൻ നാഷൻ കോൺഗ്രസ് ഈ നാട് ഭരിച്ച 60 വർഷം കൊണ്ട് ഇന്ത്യൻ നാഷൻ കോൺഗ്രസ് ഇന്ധനത്തിന് ചുമത്തിയ നികുതി 1 ലിറ്റർ ഡീസലിന് 3.56 രൂപ. 7 വർഷം കൊണ്ട് നാട് ഭരിക്കുന്ന ഈ ഗവൺമെന്റ്, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് 1 ലിറ്റർ ഡീസലിന് ചുമത്തിയത് 7 വർഷം കൊണ്ട് 31.80 രൂപ. ഈ ഗവൺമെന്റ് ആരെ സേവിക്കാനാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? ഈ രാജ്യത്ത് നമ്മളത് കിടന്നുറങ്ങുമ്പോൾ നേരം പുലരുമ്പോഴേക്ക് ഓരോ ദിവസവും ഇന്ധനത്തിന് വില വർദ്ധിക്കുക, ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് 7 വർഷം കൊണ്ട് വില വർദ്ധിപ്പിച്ച് അതിന് ദീപാവലി സമ്മാനം എന്ന് പറഞ്ഞ് 10 രൂപ നക്കാപ്പിച്ച് തരുന്ന പോലെ തരിക, എന്നിട്ട് പറയാ ദീപാവലി സമ്മാനം. ഇത് ചില കച്ചവടക്കാരുണ്ട്, നമുക്കറിയാം നന്നായി 100 രൂപയുടെ സാധനത്തിന് 200 രൂപ വിലയിട്ട് നമുക്ക് 50 രൂപ ഡിസ്കൗണ്ട് തരും. ആ സാധാരണ ഒരു കച്ചവടക്കാരന്റെ ബുദ്ധിയോടുകൂടി ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുകയാണ്. ഈ ഗവൺമെന്റ് 10 രൂപ. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ നിലമ്പൂരിലെ പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പിണറായി സർക്കാർ നികുതിയിൽ ഇളവ് വരുത്താതെ സാധാരണക്കാരനെ ഭരിക്കുകയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എ ഗോപിനാഥ് പറഞ്ഞു. കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ഷംസിയ വെങ്ങശ്ശേരി, മുസ്തഫ പാക്കട, മൂർഖൻ മാനു, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഡി4 ലൈവ് ന്യൂസ്.